കേരളയിൽ പാളത്തിൽ തീപിടിക്കുന്ന പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് യുഡിഎഫ് തീരുമാനം. പാതിരാമറവിൽ പതുങ്ങിച്ചെന്ന് കുഴിച്ചിട്ട സർവേക്കല്ലുകൾ പിഴുതെറിയുമെന്നാണ് കുമ്പക്കൂടി സുധാകരന്റെ കല്ലെ പിളർക്കുന്ന കൽപ്പന. ഇന്നലെ കെ സുധാകരൻ സമരരീതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ മാടായിപ്പാറയ്ക്ക് മുകളിൽ 5 സർവേക്കല്ലുകൾ കാറ്റിൽ പറന്നു. പക്ഷേ അടയാളക്കല്ല് പറിക്കാൻ ഇറങ്ങും മുൻപ് കോൺഗ്രസ് പ്രവർത്തകർ 2011 യുഡിഎഫ് മാനിഫെസ്റ്റോ വായിക്കണം. വികസനവും കരുതലുമെന്നാണ് തലക്കെട്ട്. 64 പേജിൽ നീണ്ട പ്രകടന പത്രികയുടെ 20-ാം പേജിൽ വെണ്ടയ്ക്കാൻ നിർത്തിയിട്ടുണ്ട് തിരുവനന്തപുരം മംഗലാപുരം അതിവേഗ റെയിൽവേ. അടുത്ത പേജിൽ വീണ്ടും വെണ്ടയ്ക്ക വലിപ്പത്തിൽ തെക്ക് വടപ്പ് ഹൈസ്പീഡ് ട്രാൻസ്പോർട്ട് കോറിഡോർ. 300 കിലോമീറ്റർ വേഗതയിൽ പായുന്ന തീവണ്ടിപ്പാത മാനിഫെസ്റ്റോയിൽ നിന്ന് ഇറങ്ങി പിന്നെയും കുതിര പോലെ കുതിച്ചതാണ്. ഇന്ന് പദ്ധതി അടിമുടി എതിർക്കുന്ന മെട്രോമാൻ അന്ന് പദ്ധതിയുടെ സാധ്യതാ പഠനം പൂർത്തിയാക്കി വെച്ചതാണ്. 118,000 കോടി രൂപ ചെലവിൽ 2018 തീവണ്ടി ചീറിപ്പായുമെന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതും എമർജിംഗ് കേരളയിലെ ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്റ്റായതും ചരിത്രം. അതുകൊണ്ട് കല്ലു പറിക്കാൻ ഇറങ്ങും മുൻപ് യുഡിഎഫ് പ്രവർത്തകർ അന്നത്തെ മാനിഫെസ്റ്റോ വായിക്കണം. 2012 ഫെബ്രുവരിയിൽ ഉമ്മൻചാണ്ടി വിളിച്ച ഓൾ പാർട്ടി മീറ്റിൽ എന്തായിരുന്നു യുഡിഎഫ് നിലപാടെന്നറിയണം. അന്നും പറവൂർ എംഎൽഎ വിഡി സതീശൻ തന്നെയാണ്. ഇനി ബിജെപി കേരളയിൽ തത്വത്തിൽ അനുവാദം നൽകിയത് പരിസ്ഥിതി പ്രശ്നത്തിന്റെ പേരിൽ നാളിതുവരെ ഒരു പദ്ധതി പോലും നിർത്തിവെച്ച ചരിത്രമില്ലാത്ത കേന്ദ്ര സർക്കാർ. മണ്ണും മനുഷ്യനും കുടിയിറക്കും അവന്റെ കണ്ണീരും ഒന്നും വികസനത്തിന് മുകളിലല്ല എന്നത് പ്രകടമായ രാഷ്ട്രീയ നയം. ഈ പറയുന്ന എല്ലാ ആശങ്കകളും വള്ളിപുള്ളി തെറ്റാതെ അക്ഷരം പ്രതി മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിലും കേട്ടതാണ്. എന്നിട്ടും അതിനൊരു ദിവസം പോലും നിർത്തിവെക്കാത്ത പ്രവർത്തനഗതിവേഗം. കൂറ്റൻ ഫ്ളൈഓവറുകളും മെട്രോകളും കണ്ണഞ്ചിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യ പളവളപ്പും ഇല്ലെങ്കിൽ എന്ത് ഗുജറാത്ത് മോഡൽ? ഇനി പശ്ചിമഘട്ടത്തിന്റെ മുറിവിലാണ് വേദനയെങ്കിൽ മാധവ് ഗാഡ്ഗിൽ പോകട്ടെ. കസ്തൂരി രംഗനിൽ പോലും വിജ്ഞാപനം അന്തിമമാക്കാതെ കരട് പുതുക്കി കളിയാണ്. കേരളയിൽ ആശങ്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പം തന്നെയാണ്. വീട് പോകുമെന്നും വഴിയാധാരമാകുമെന്നും നെഞ്ചുനീറുന്ന മനുഷ്യനൊപ്പം തന്നെയാണ്. പക്ഷേ ചന്ദ്രഹാസമിളക്കാനുള്ള ധാർമ്മിക അവകാശമുണ്ടോ എന്ന് പ്രതിപക്ഷം നെഞ്ചിൽ കൈവച്ചാലോചിക്കണം. ദാ പഞ്ചാബിൽ നിന്ന് പ്രതിഷേധക്കാർ തടഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ. പ്രധാനമന്ത്രിയെ തടയിലും സർവേക്കല്ല് പറിക്കലും പോലെയുള്ള അതിരിവിട്ട പ്രതിഷേധങ്ങളാണോ പ്രശ്നങ്ങൾക്ക് പരിഹാരം? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടീമിലേക്ക് സ്വാഗതം.